ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്. ചോദിക്കാം, ചോദിക്കാം ശംഖു ചേട്ടാ. ദിയ എന്താ മോള് നന്നായിട്ട് പാടി, നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. അതിനൊരു ഫസ്റ്റ് ഓഫ് ഓൾ ദാസാറ് എന്താ പറയുക, ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടും ഒരു മെയിൽ സോങ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്കത് പല സ്ഥലത്തും അതിൻ്റെ ഒരു ഫീല് കിട്ടിയില്ല. മേ ബി ആ വോയിസ് ഒരു ചേഞ്ച് വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു ഫീല് അത്ര അങ്ങോട്ട് സെറ്റായില്ല. പിന്നെ മെയിൻ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയ ടെമ്പോ. എൻ്റെ മോള് ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു അത് ഒന്നും ഗ്രിഡിലായിരുന്നില്ല, എല്ലാം ഇങ്ങനെ കുറേ ലാഗിയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും വലിയതായിട്ട് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ പിച്ച് ഔട്ട്സ് ഉണ്ടായിരുന്നു, ഒരു 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 പെർഫോമൻസ് കഴിഞ്ഞൊരു ഫീൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പം നെക്സ്റ്റ് ടൈം അപ്പം അടിപൊളി ആക്കണം. ഡുവറ്റ് സോങ് ഇനി ഇല്ലേ? ഉണ്ട്. സോ അടിച്ചു പൊളിച്ച് പാടുന്നത് അത് ഇന്നത്തെ ക്ഷീണമൊക്കെ മാറ്റണം. ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. ഷാനിക്ക ദിയ കുട്ടി എന്താ സാർ ടെൻഷനായോ? കുഴപ്പമില്ലല്ലോ, എല്ലാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. ആ ഒരു ജേണി തുടങ്ങുന്നത് സോങ് സെലക്ഷനിൽ നിന്നാണ്, എന്നിട്ട് ആ ജേണി ഇവിടെ താൽക്കാലികമായി തീരുന്നു, അതാണ്. അപ്പം അവൾ ആ തുടങ്ങുന്ന ജേണി കറക്റ്റ് ആയിരിക്കണം, നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കറക്റ്റ് ആയിരിക്കണം, അത് മാത്രമേ ഹരി ഉദ്ദേശിച്ചുള്ളൂ. അപ്പം ഞാൻ ഇവിടെ ഹരി പറഞ്ഞ അതേ വാക്കാണ് ഞാനും ഇവിടെ എഴുതി വെച്ചത്, ടെമ്പോ ലാഗ്. കാണിച്ചു കൊടുക്കുകയാണ്, അത് പലരും ടെമ്പോ തെറ്റിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കും, ഗ്രിഡില് വീഴ് ഗ്രിഡില്. അപ്പൊ അത് ഗ്രിഡില് വീഴാത്തപ്പോഴും പ്രത്യേകിച്ച് ഇത് അങ്ങനെ പോകുന്ന ഒരു പാട്ട് ഒരു പ്രോപ്പർലി ഗ്രിഡില് ചിലപ്പോ ഒരു പക്ഷെ ഫീല് ചിലപ്പോ കൂടുമായിരിക്കും, പക്ഷെ ഗ്രിഡില് വീഴാത്തതിന്റെ ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക്. പിന്നെ ഈ പറഞ്ഞ പോലെ ശ്രുതി പ്രോബ്ലംസ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കണ്ടു കേട്ടോ. നല്ലൊരു പാട്ട് എടുത്തു കൊണ്ടുവന്നു, അപ്പൊ അതിന്റെ അതിന്റെ പ്രശ്നങ്ങളാണ്. പക്ഷെ നന്നായി പാടി മോള്, ഞാനൊക്കെ എൻജോയ് ചെയ്തു. അടുത്തത് ഇതിലും നന്നായിട്ട് പാടുക, അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് സ്റ്റെപ്പായിട്ട് കയറുക. അപ്പൊ ഇവര് നന്നായിട്ട് ഇവർ രണ്ട് ഫ്രണ്ട്സാന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഈ ഫ്രണ്ട്സ് പറഞ്ഞ കറക്ഷൻസൊക്കെ ഇടയ്ക്ക് ഇവർ ജഡ്ജസ് ആവും, അത് കുഴപ്പമില്ല, അത് ഇനി വീണ്ടും ഫ്രണ്ട്സ് ആവുമല്ലോ. അപ്പോൾ ആ കറക്ഷൻസൊക്കെ മാറ്റി ടെൻഷനൊക്കെ മാറ്റി ടെൻഷനൊക്കെ മാറ്റി കഴിഞ്ഞാൽ തൊണ്ട ഡ്രൈ ആവുന്നൊക്കെ മാറിക്കോളും. പണ്ട് രാഗരത്നത്തിന് ഇതുപോലെ ഞാൻ ഭയങ്കര ടെൻഷൻ്റെ ആളായിരുന്നു. എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്ന ശീലമല്ല, അന്നത്തെ നിങ്ങളുടെയൊക്കെ പ്രായം തന്നെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇതുപോലെ എന്തോ വന്ന്. അന്ന് സ്വാമിയാണ് നമ്മുടെ ചീഫ് ജഡ്ജ് ദക്ഷിണാമൂർ സ്വാമി. അപ്പോൾ സ്വാമി ഇങ്ങനെ ഇരിക്കുകയാണ്, സ്വാമി എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു എന്താ പേടിയാണോ എന്ന് ചോദിച്ചു, ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ടെൻഷനുണ്ട്, അത് പാടി തുടങ്ങുമ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ മുമ്പിലുള്ള എല്ലാം പൊട്ടന്മാരാണെന്ന് വിചാരിച്ചു മതി സ്വാമി പറഞ്ഞു. അപ്പോൾ പിന്നെ ടെൻഷനൊന്നും കാണില്ല, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒക്കെ പൊട്ടന്മാരാ എന്ന് വിചാരിച്ചു മതി. അതെ അതെ, ഒരുവിധം ടെൻഷനൊക്കെ മാറ്റാൻ. അതെ, നമുക്ക് പാട്ട് നന്നായാൽ മതി കേട്ടോ, അടിപൊളിയല്ലേ. ഇന്നത്തെ മാർക്ക് നോക്കണ്ട, ഇന്നത്തെ മാർക്ക് കഴിയുന്ന അടുത്ത എപ്പിസോഡ് തൊട്ട് വേറെ കിടിലം മാർക്കായിരിക്കും ദിയ മേടിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ന് 7.5. താങ്ക് യു ശംഖു ചേട്ടാ. ഷാനിക്ക ദിയ മോളെ ഈ തരുന്ന മാർക്ക് ഇനി ഒരിക്കലും മേടിക്കരുത് കേട്ടോ, ഇത്തവണ മേടിച്ചത് ഓക്കെ, ഇനി ഒരിക്കലും മേടിക്കരുത്. 7.5. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ ദിയ കുട്ടി 7.5. താങ്ക് യു. 22.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇറ്റ്സ് ഓക്കെ, നല്ല മാർക്കാണ്, നമുക്ക് അടുത്തവണ അടിപൊളിയാക്കാം. ഓക്കെ ഡാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.